ഒടുവിൽ കാത്തിരിപ്പിന് വിരാമമായി ശ്രീകാര്യം ഫ്ലൈഓവറിന്റെ നടപടിക്രമങ്ങൾ അവസാന ഘട്ടത്തിലെത്തിയെന്ന വാർത്ത വന്നിരിക്കുകയാണ്. ഏറ്റെടുക്കേണ്ട 168 കെട്ടിടങ്ങളിൽ 128 എണ്ണം ഏറ്റെടുക്കുകയും നഷ്ടപരിഹാര വിതരണവും നടന്നുകഴിഞ്ഞു. നിർമ്മാണ ചുമതല ഏറ്റെടുത്തിരിക്കുന്ന കേരള റാപ്പിഡ് ട്രാൻസിറ്റ് കോർപ്പറേഷൻ ലിമിറ്റഡ് KRTL 2 മാസത്തിനുള്ളിൽ ടെൻഡർ നടപടികളിലേക്ക് കടക്കും എന്നാണ് അറിയുന്നത്. സംസ്ഥാനത്ത് വരുന്ന ലൈറ്റ് മെട്രോയുടെ ഭാഗമായാണ് ശ്രീകാര്യം ഫ്ലൈഓവർ വരുന്നത്. ഇനി ഏറ്റെടുക്കേണ്ട 40 കെട്ടിടങ്ങളിൽ പ്രവർത്തിച്ചു വരുന്ന സ്ഥാപനങ്ങൾ ഉടമകളുമായുള്ള വാടക കരാറുകളിൽ തീർപ്പ് വരുവാനുള്ള കാലതാമസമാണ് ഇപ്പോഴുള്ള മറ്റൊരു കടമ്പ. വരുന്ന മാസത്തിൽ തന്നെ ഇതിന് ഒരു ഒത്തുതീർപ്പ് ഉണ്ടാകുമെന്നാണ് കരുതുന്നത്. ബാങ്കുകൾ പോലുള്ള സ്ഥാപനങ്ങൾ ഇവിടെ നിന്നും ഒഴിയുന്നതിന് കൂടുതൽ സമയം ആവശ്യപ്പെട്ടിട്ടുണ്ട്. കെട്ടിടങ്ങൾ പൊളിക്കുന്നതിനുള്ള എസ്റ്റിമേറ്റ് KRTL തയ്യാറാക്കി കഴിഞ്ഞിട്ടുണ്ട്. 3-4 നിലകളുള്ള കെട്ടിടങ്ങൾ ഇതിൽ വരുന്നുണ്ട്. ഇവയെല്ലാം ഒഴിപ്പിച്ച് മുഴുവൻ ഭൂമിയും ഏറ്റെടുത്ത ശേഷം മറ്റു നടപടികൾ തുടങ്ങും. മറ്റുള്ള ഭൂമി ഏറ്റെടുക്കലും നഷ്ടപരിഹാര വിതരണവും മാർച്ച് മാസം തന്നെ തുടങ്ങിയിരുന്നു. 168 സ്വകാര്യ വ്യക്തികളിൽ നിന്നും 1.34 ഹെക്ടർ സ്ഥലമാണ് മൊത്തത്തിൽ ഏറ്റെടുക്കുന്നത്. ചെറുവയ്ക്കൽ, ഉള്ളൂർ, പാങ്ങപ്പാറ വില്ലേജ് പരിധിയിൽ വരുന്നവയാണ് ഇവ. ഭൂമി ഏറ്റെടുക്കുന്നതിനായി കിഫ്ബി 70 കോടി രൂപ അനുവദിച്ചിട്ടുണ്ട്. ശ്രീകാര്യം, ഉള്ളൂർ, പട്ടം എന്നിവിടങ്ങളിലെ ഫ്ലൈഓവറുകളുടെ സാമൂഹ്യ ആഘാത പഠനം 2016 ആരംഭിച്ച് പൂർത്തിയാക്കിയിട്ടുണ്ട്. ശ്രീകാര്യം ഫ്ളൈഓവർ പണി തുടങ്ങിക്കഴിയുമ്പോൾ മറ്റുള്ളവയുടെ നടപടികളും ആരംഭിക്കുമെന്ന് അറിയുന്നു. ശ്രീകാര്യം ഫ്ളൈഓവറിനായി സ്വമേധയാ ഭൂമി സമർപ്പിച്ചവർക്ക് സെന്റിന് 21 ലക്ഷവും മറ്റുള്ളവർക്ക് ഭൂമി ഏറ്റെടുക്കൽ നിയമപ്രകാരം സെന്റിന് 18 ലക്ഷവുമാണ് നൽകുന്നത്. ശ്രീകാര്യം മേൽപ്പാലത്തിൻ്റെ പൂർത്തീകരണത്തിനായി നമുക്ക് കാത്തിരിക്കാം. അതുപോലെ തന്നെ തിരുവനന്തപുരത്തെ വികസന കുതിപ്പിൽ വളരെയധികം പ്രാധാന്യമായി കരുതപ്പെടുന്ന ലൈറ്റ് മെട്രോയും ഭാവിയിൽ വരുമെന്ന് പ്രതീക്ഷിക്കാം.